പീസരിൻ പാലക്കാട് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥിയാവാൻ സാധ്യത. ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് സരിൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തന്റെ രാഷ്ട്രീയം മുന്നോട്ടു കൊണ്ടുപോകണമെന്നും അതിനാലാണ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥിയാകണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഇടതുപക്ഷമാണെന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി തന്നെ വിളിച്ചിരുന്നുവെന്നും പി സരിൻ പറഞ്ഞു. സരിന്റെ നീക്കം ആസൂത്രിതമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സരിൻ ഉന്നയിക്കുന്നത് CPMന്റെ വാദങ്ങളാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അല്ല, CPMൽ പോകാൻ തീരുമാനിച്ച ഒരാൾ വന്ന് പത്രസമ്മേളനം നടത്തി എനിക്ക് അനുകൂലമായിട്ട് സംസാരിക്കില്ലല്ലോ. അപ്പൊ അദ്ദേഹം CPMൽ പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ അതുകൊണ്ടാണ് ഇന്നലെ നടപടി എടുക്കാറുന്നത്. കാരണം ഇന്നലെ ഞങ്ങൾ നടപടിയെടുത്താൽ നടപടിയെടുത്തത് കൊണ്ടാണ് അദ്ദേഹം CPMൽ പോകുന്നതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇന്നലെ നടത്തിയത്. ഞങ്ങൾക്ക് നേരത്തെ അറിയാം, അദ്ദേഹം BJP യുമായി ആദ്യം ചർച്ച നടത്തി, BJP യുടെ സ്ഥാനാർത്ഥി ആകാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു. അപ്പോൾ അവർ പറഞ്ഞു BJP സ്ഥാനാർത്ഥിയാക്കില്ല, കാരണം അവരുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഉണ്ട് സ്ഥാനാർത്ഥിയാക്കാൻ. അപ്പോൾ BJP സ്ഥാനാർത്ഥിയാകാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് CPMനെ സമീപിച്ചത്. അപ്പോൾ CPM എനിക്കറിയില്ല അവരെന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. അനുകൂലമായ പ്രതികരണം CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരു CPM നറേറ്റീവാണ് എന്നെ കുറിച്ച് പറഞ്ഞത്. അത് പാലക്കാട് നിന്നുള്ള മന്ത്രി MP രാജേഷ് എഴുതി കൊടുത്ത വാചകങ്ങളാണ്. കാരണം കഴിഞ്ഞ നിയമസഭയിൽ CPM MLA മാരും CPM മന്ത്രിമാരും എന്നെ കുറിച്ച് പറഞ്ഞ അതേ കാര്യങ്ങളാണ്. അത് ഞാൻ അപ്പോഴേ മറുപടി പറഞ്ഞിട്ടുണ്ട് CPMന്. അതായത് ഞാൻ ധിക്കാരിയാണ്, അഹങ്കാരിയാണ്, ഭയങ്കര ദാർഷ്ട്യക്കാരനാണ്, ആരെയും വകവയ്ക്കാത്തവനാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത് എനിക്കൊരു വിരോധമില്ല അങ്ങനെ പറഞ്ഞത്. കാരണം അവരെന്നെ കുറിച്ചല്ല അത് പറയുന്നത്, അവർക്ക് ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ അടുത്ത് തന്നെ കണ്ണുപിടിച്ച് നോക്കും, കടക്കൂ പുറത്തുനിന്ന് പറയുന്ന ഒരാളോട് പറയാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ പാർട്ടിയുടെ പോലെ പറയാൻ പറ്റില്ലല്ലോ അത്. അതുകൊണ്ട് അവർ ഉള്ളിൽ ആഗ്രഹമുണ്ട്, ധൈര്യമില്ല. അതുകൊണ്ടാണ് എന്നെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതൊന്നും എന്നെക്കുറിച്ചല്ല, അത് ആരെക്കുറിച്ചാണെന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് ഞാൻ നിയമസഭയിൽ മറുപടി പറഞ്ഞു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276130.